സൗദിയിൽ സൗദിയിൽ കഴിഞ്ഞ നിയമലംഘകരെ പോലീസ് പിടികൂടി നിയമവിരുദ്ധമായി ഇതിൽ കൂടുതലും സൌദിയിൽ കഴിഞ്ഞാഴ്ചയും നിയമലംഘകരാണ് സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിയിലായത് നിയമവിരുദ്ധമായി സൗദിയിൽ താമസിക്കുന്നവരും തൊഴിൽ ചെയ്യുന്നവരുമായ വിദേശികളാണ് ഇതിൽ കൂടുതലും അറസ്റ്റിലായവരിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർ ഇഖാമ നിയമലംഘകരാണ് അതായത് നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് അതിർത്തി സുരക്ഷാ നിയമലംഘകരും രണ്ടായിരത്തി ഇരുനൂറ്റി തൊഴിൽ നിയമലംഘകരും പിടിയിലായി അയൽരാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി സൌദിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പേരെ പോലീസ് പിടികൂടി ഇതിൽ അമ്പത്തിയേഴ് ശതമാനം യമനികളും ശതമാനം എത്യോപ്യക്കാരും ഒരു ശതമാനം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് അതേസമയം അനധികൃതമായി സൌദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച മുപ്പത്തിരണ്ട് പേരും പിടിയിലായി നിയമലേഖകർക്ക് തൊഴിൽ താമസം യാത്ര തുടങ്ങിയ സഹായം നൽകിയതിന് പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തു പേരാണ് നിയമലംഘനങ്ങൾക്ക് ഇപ്പോൾ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് പേരെ നാടുകടത്താനുള്ള യാത്രാ രേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടു പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വിദേശികളായ എണ്ണായിരത്തി അറുനൂറ്റിമൂന്ന് നിയമലംഘകരെ നാടുകടത്തിയതായും സൌദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു നിയമലംഘകർക്ക് താമസം തൊഴിൽ യാത്ര തുടങ്ങിയ സഹായം നൽകുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് ജലീൽ